ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഞ്ജു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിപ്പട്ടു എന്ന് പറയുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കർണാടകയിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിപ്പട്ടു. സാധാരണ നിപ്പട്ടു എണ്ണയിൽ വറുക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബേക്ക് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആക്ച്വലി സെയിം റെസിപ്പി തന്നെ നിങ്ങൾക്ക് നിപ്പട്ടു എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്യാനും ഉപയോഗിക്കാം. ഫ്രൈ ചെയ്തിട്ടാണെങ്കിലും ബേക്ക് ചെയ്തിട്ടാണെങ്കിലും കഴിയുന്നതും സ്നാക്സ് വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ലോ ക്വാളിറ്റി റിഫൈൻഡ് എണ്ണയും ട്രാൻസ് ഫാറ്റ്സും ഒക്കെയാണ് പലപ്പോഴും ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല എണ്ണ പല പ്രാവശ്യം റീയൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുക. നിപ്പട്ടു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ്. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുകയാണെങ്കിലോ ഫ്രൈഡ് ഐറ്റംസ് റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിലോ ഒക്കെ പലപ്പോഴും ക്രഞ്ചി ആയിട്ടുള്ള കർമ്മൂറോ അങ്ങനത്തെ സ്നാക്സ് പലപ്പോഴും മിസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്കും പറ്റിയൊരു സ്നാക്കാണിത്. ഇത് കപ്പലണ്ടി, പൊരികടല, എള്ള് എന്നിങ്ങനെ നല്ല ഗുണമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള നിപ്പട്ടു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നിപ്പട്ടു ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന റെഡ് റൈസ് പൊടിയാണിത്. വൈറ്റ് റൈസ് പൊടി വെച്ചും ഇതുണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുളക് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചിരോത്തി റവ ചേർത്ത് കൊടുക്കുകയാണ്. ഏറ്റവും ചെറിയ റവ അല്ലെങ്കിൽ സൂചി അതാണിത്. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റവ ഒഴിവാക്കാം. റവ ഇല്ലാതെ ആണെങ്കിലും നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നിപ്പട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി എൻ്റെ ചെറിയ ഗ്രൈൻഡർ ജാറിലേക്ക് ഞാനൊരു 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കുകയാണ്. പൊരികടലെന്നും ഇതിനെ പറയാറുണ്ട്. അതുകൂടാതെ ഞാനൊരു 1/4 കപ്പ് വറുത്ത കപ്പലണ്ടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കപ്പലണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. മൈക്രോവേവിൽ 1-3 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ആവശ്യത്തിന് റോസ്റ്റ് ആയിക്കോളും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒന്ന് വെറുതെ കൈകൊണ്ട് കീറി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനൊന്ന് കോഴ്സ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണ്. കൊപ്ര ഉണ്ടെങ്കിൽ കൊപ്രയും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം. ചെറുതായിട്ട് കുറച്ച് പൾസസ് കൊടുത്ത് മാത്രം പൊടിച്ചാൽ മതി. ഇതുപോലെ പൊടിയാത്ത കുറച്ച് കപ്പലണ്ടിയും പൊരികടലയും ഒക്കെ ഇതിലുണ്ടാവണം. അതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ടെക്സ്ചർ. ഫൈനായിട്ട് പൊടിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ കൊപ്ര ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചിരകിയ തേങ്ങ മൈക്രോവേവിൽ 1-3 മിനിറ്റ് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണിത്. 1 ടേബിൾ സ്പൂൺ ഉണങ്ങിയ തേങ്ങയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് ചൂടാക്കിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആ ഒരു സൗണ്ട് കേട്ടില്ലേ, നല്ല ക്രഞ്ചി ആയിട്ട് നിപ്പട്ടു വരുന്നതിന്റെ സീക്രട്ട് ഇതാണ്. ഇനി നമുക്ക് 1 സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് എടുക്കണം. നമ്മൾ എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിനെ ഏകദേശം ഈക്വൽ സൈസ് ആയിട്ടുള്ള ഉരുളകളായിട്ട് ഭാഗിച്ചു വെക്കാം. എൻ്റെ ബേക്കിംഗ് ട്രേയിലേക്ക് ഞാനൊരു പാർച്ച്മെന്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് 1 പോർഷൻ മാവ് വെക്കാം. മാവ് ഇതുപോലെ കൈകൊണ്ട് പരത്തി കൊടുക്കുക. നിപ്പട്ടും എല്ലാം ഒരേ സൈസിന് കിട്ടാനായിട്ട് കുക്കി കട്ടറോ ഏതെങ്കിലും പാത്രമോ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇഷ്ടമുള്ള ഡയമീറ്റർ ഉള്ള പാത്രം യൂസ് ചെയ്ത് കട്ട് ചെയ്യാം. എല്ലാം നിപ്പട്ടും ഒരേ ഷേപ്പിലും സൈസിലും ആയിരിക്കണം.
കാരണം എന്നാലേ നമുക്ക് ഒരേപോലെ ബേക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. കൈയൊന്ന് വെള്ളം നനച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. മാവ് ഒത്തിരി ഡ്രൈ ആയിരിക്കുന്നത് നല്ലതല്ല. ഒത്തിരി ഡ്രൈ ആണെങ്കിൽ നമ്മുടെ നിപ്പട്ടു വളരെ ബ്രിട്ടിൽ ആയിരിക്കും. അപ്പൊ ആവശ്യത്തിന് നനവ് ഉണ്ടാവണം. എന്നാൽ ഒത്തിരി പേസ്റ്റ് കൂടെ ആവേണ്ട ആവശ്യമില്ല. വെള്ളം നിപ്പട്ടും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ നിപ്പട്ടു ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 210°C 25 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ഹാഫ് ടൈം ആകുമ്പോഴത്തേക്കും നമ്മളിത് എല്ലാം നിപ്പട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഫുൾ ഹാർഡ് ആയിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തേക്കും ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് എന്തായെന്ന് നോക്കാം. നമ്മുടെ സൂപ്പർ ക്രഞ്ചി നിപ്പട്ടു റെഡി ആയിട്ടുണ്ട്. ചൂട് മാറിക്കഴിയുമ്പോഴാണ് നിപ്പട്ടു നല്ല ക്രഞ്ചി ആയിട്ട് വരുന്നത്. എന്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടോ. ഇത് ഫ്രൈ ചെയ്തതല്ലെന്ന് പറയത്തേ ഇല്ല. പൊട്ടിച്ച് കാണിക്കാം. കണ്ടു, നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ പീനട്ട്സും പൊട്ടുകടലയും എള്ളും ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് നിപ്പട്ടു. നല്ല ചൂട് ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ ഇത് അടിപൊളിയാണ്. ഡീപ് ഫ്രൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കോമെന്റ് സെക്ഷനിൽ കുറച്ചുകൂടെ കോമെന്റ്സ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. സോ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെയും കീപ് സ്മൈലിംഗ്, കുക്ക് എൻജോയ്.